ഹായ് ഫ്രണ്ട്സ് പാരീസ് വേൾഡിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ലാൻഡ്സ്കേപ്പ് വാട്ടർ കളർ ചെയ്യുക എന്നുള്ളതാണ് ഒട്ടും സമയം കളയണ്ട നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോവാം ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെമ്മറി സ്കെച്ചാണ് ലാൻഡ്സ്കേപ്പ് എങ്ങനെ ഒരു മെമ്മറിയിൽ വരയ്ക്കുക എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചാർട്ട് പേപ്പറും എച്ച് ബി പെൻസിലുമാണ് ഇവിടെ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാണ് എ ഫോറിൽ ഞാൻ കുറേ പിക്ചേഴ്സൊക്കെ ചെയ്ത് നോക്കി എ ഫോറിലും ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ വെള്ളം അധികം കൂടുതലായിട്ട് ഉപയോഗിച്ചാലാണ് എ ഫോറിന് പ്രശ്നം വരിക വാട്ടർ കളർ ഉപയോഗിക്കുന്ന പേപ്പർ കാൻസൺ ഫാബ്രിയാനോ അർച്ചീസ് അതേപോലെ തന്നെ അനുപം അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട് ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല വില കൂടിയ പേപ്പറാണ് ഇപ്പോൾ ഇത് ഓൺലൈനിലൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം ചാർട്ട് പേപ്പർ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാനിവിടെ പാലറ്റിന് ഉപയോഗിക്കുന്ന ഒരു ട്രേ ആണ് അപ്പോൾ ഞാനും ഒരു സ്ഥലത്ത് ലോക്ക്ഡൗൺ ആയിട്ട് കുടുങ്ങി കിടക്കുകയാണ് അപ്പോൾ അവിടുന്ന് ഒരു വീഡിയോ ചെയ്യുകയാണ് അതല്ലാതെ എൻ്റെ അടുത്ത് പാലറ്റൊക്കെ എല്ലാം വീട്ടിലായിപ്പോയി അപ്പം ഞാൻ ഇതെടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണ് ഇവിടെ ഞാൻ മോവ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം വാഷ് ചെയ്യുകയാണ് ഒരു 45 ഡിഗ്രി ചരിച്ച് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഈ മോവ് ബ്രഷ് ഓൺലൈൻ അവൈലബിളാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെള്ളം ഈ സ്കൈക്ക് വേണ്ട ഏരിയ മൊത്തം നമ്മൾ ചെയ്തെടുക്കാം ഇനി പ്രഷ്യൻ ബ്ലൂ ഉപയോഗിച്ചുകൊണ്ട് മുകൾ ഭാഗം മാത്രം ചെയ്യാം ക്ലൗഡ്സ് വേണ്ട ഏരിയ നമുക്ക് പേപ്പർ വൈറ്റ് ആയിട്ട് ഒഴിവാക്കാം അടിയിലോട്ട് വരുന്ന അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്തുകൊണ്ട് ലൈറ്റാക്കാം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു വാട്സപ്പിലെല്ലാം എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് കാരണം ആഴ്ചയിൽ 2 വീഡിയോ വീതം ചെയ്തിരുന്നു ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നുള്ളൂ കാരണം പേഴ്സണലായിട്ട് കുറച്ച് പ്രോബ്ലംസൊക്കെ വന്നുകൊണ്ടാണ് അല്ലാതെ ക്ഷമിക്കുമല്ലോ ഇനി വീണ്ടും ഞാൻ 2 വീഡിയോ വീതം ചെയ്യാൻ ശ്രമിക്കാം ഇവിടെ ഞാൻ സ്കൈൻ്റെ താഴെ യെല്ലോ കളറും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മളെ ടോപ്പിക്കും മാറിപ്പോകുന്നുണ്ട് എൻ്റെ കാര്യങ്ങളും പറയണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് യെല്ലോ കളർ വാഷ് ചെയ്യാം ലെമൺ യെല്ലോ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ സാറ്റ് ഗ്രീൻ ഉപയോഗിക്കാം പിന്നെ അല്പം പ്രഷ്യൻ ബ്ലൂവും കൂടി നമുക്ക് അടിയിലായിട്ട് ചെയ്യാം ഡാർക്കിന് വേണ്ട ഭാഗങ്ങൾ നമുക്ക് പ്രഷ്യൻ ബ്ലൂ കൂടി ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഗ്രീൻ്റെ കൂടെ അല്പം ബ്രൗൺ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ റിപ്പീറ്റേഷൻ വരുന്ന ഭാഗങ്ങൾ സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ലെമൺ യെല്ലോ സാറ്റ് ഗ്രീന് അല്പം റെഡ് ഉപയോഗിക്കുന്നുണ്ട് ഈ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ ഡാർക്ക് വരേണ്ട ഭാഗങ്ങൾ നോക്കുക പ്രഷ്യൻ ബ്ലൂ അല്പം വെർഡിയൻ ഗ്രീന് ചേർത്തുകൊണ്ട് ചെയ്യാം താഴോട്ട് വരുന്നതനുസരിച്ച് ഇവിടെ ഒരു ഡാർക്ക് പച്ചപ്പ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അല്പം ഡാർക്കായിട്ട് പ്രഷ്യൻ ബ്ലൂവിൽ അല്പം വെർഡിയൻ ഗ്രീനും അല്പം സ്കാർലെറ്റും കൂടി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാം ലെമണെല്ലാം ചേർത്തുകൊണ്ട് ലൈറ്റാക്കി കൊണ്ടുവരാം താഴോട്ട് വരുന്നതനുസരിച്ച് ഗ്രീന് ഡിഫറെൻറ്റ് ടോണുകളായിട്ട് ചെയ്യാം യെല്ലോ ഗ്രീന് യെല്ലോ ഓക്കർ അതേപോലെ തന്നെ സാറ്റ് ഗ്രീന് ഒക്കെ ചേർത്തിട്ട് ചെയ്യാം ഇവിടെ വാഷ് ചെയ്യുമ്പോൾ എല്ലാ കളറും സ്പീഡായിട്ട് വാഷ് ചെയ്യാണ് ചെയ്യുക ഡ്രൈ ആകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ എല്ലാ കളറും വെച്ചിരിക്കണം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു സ്ട്രോക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സ്ട്രോക്ക് രണ്ടാമത് ചെയ്യാൻ പാടുള്ളൂ ഫസ്റ്റ് നമ്മൾ വാഷിങ്ങാണ് ചെയ്യുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഞാൻ വെള്ളം വാഷ് ചെയ്തിട്ടാണ് വെള്ളത്തിന് ചെയ്യുന്നത് എന്നാൽ മിക്സിങ്ങൊക്കെ കറക്റ്റായിട്ട് നടക്കും പിന്നെ ദൂരേക്ക് അല്പം ഗ്രീനിഷ് ടോണും യെല്ലോ ടോണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാരണം തൊട്ടടുത്ത് കാണുന്ന പച്ചപ്പിൻ്റെ റിഫ്ലക്ഷനാണിത് ഇതേപോലെ ചെയ്തെടുക്കാം ഗ്രീനും യെല്ലോ കൂടി മിക്സ് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരാം വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ചെയ്തതിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും ചെയ്യാതിരിക്കുക കാരണം നമുക്ക് വൃത്തിയടാ സാധ്യത കൂടുതലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ എടുത്ത് കാണാം മിസ്റ്റേക്സ് എന്ന ഒരു പാർട്ടിലാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ തോണിയുടെ അടിഭാഗത്ത് ഞാൻ പ്രഷ്യൻ ബ്ലൂ ആണ് വെക്കുന്നത് അല്പം ഗ്രീനും കൂടി വെക്കുന്നുണ്ട് വൈറ്റ് വേണ്ട ഭാഗങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടിട്ടുണ്ട് ഹൈലൈറ്റ് വേണ്ട ഭാഗങ്ങൾ ഞാൻ ഒഴിവാക്കി വിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഞാൻ വയലറ്റ് കളറാണ് ഉപയോഗിക്കുന്നത് സൈഡിലെ കുറച്ച് പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ താഴോട്ട് വരുന്നതനുസരിച്ച് അല്പം വെള്ളം ചേർത്തുകൊണ്ട് ലൈറ്റാക്കാം ഇത് വീടിൻ്റെ റിഫ്ലക്ഷന് വേണ്ടിയിട്ടാണ് വയലറ്റ് കളർ ഉപയോഗിക്കുന്നത് ഇനി അതിൽ ചെയ്യാം വയലറ്റ് യെല്ലോക്കർ സ്കാർലെറ്റ് പ്രഷ്യൻ ബ്ലൂ എല്ലാ കളേഴ്സും ഡ്രൈ ആകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ എല്ലാ കളേഴ്സും വെച്ചുകൊണ്ട് സ്പീഡായിട്ട് ചെയ്തെടുക്കാം ദൂരെ ആയതുകൊണ്ട് അല്പം ലൈറ്റായിട്ട് ചെയ്താൽ മതി നല്ല ഡാർക്ക് വേണമെന്നില്ല എല്ലാ കളേഴ്സും ഒരുമിച്ച് ഡിഫറെൻ്റ് ടോണുകളായിട്ട് ചെയ്തെടുക്കാം ഇനി സ്കാർലെറ്റും
അല്പം യെല്ലോ ഓക്കറും കൂടി ചേർത്തിട്ട് നമുക്ക് വീടിൻ്റെ റൂഫിന് ചെയ്യാം. റൂഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സൈഡ് പേപ്പർ വൈറ്റ് കാണിച്ചിട്ട് അവിടെ കുറച്ച് വെള്ളം ഉപയോഗിക്കാം. ലൈറ്റായിട്ട് നമുക്ക് ആ ഭാഗം ചെയ്യാം. മറുവശം നമുക്ക് അല്പം ഡാർക്ക് കൂടുതലായിട്ട് ചെയ്യാം. കുറച്ച് ബേൺസിന് കൂടുതലായിട്ട് ചേർക്കാം ആ ഭാഗത്ത്. ഇനി പ്രഷ്യൻ ബ്ലൂ, അതേപോലെ തന്നെ സ്കാർലെറ്റ്, ക്രിംസണൊക്കെ ചേർത്തിട്ട് നമുക്ക് തോണിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ബ്ലാക്ക് എഫക്റ്റിലാണ് നമുക്ക് ടോണ് കിട്ടുക. പിന്നെ അല്പം റെഡിഷ് ടോണിലേക്ക് വീണ്ടും വരാം. അല്പം വയലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. താഴോട്ട് വരുന്ന അനുസരിച്ച് അല്പം പ്രഷ്യൻ ബ്ലൂ ചേർത്തുകൊണ്ട് നമുക്ക് ഡാർക്ക് കൂട്ടാം, ബ്ലാക്ക് എഫക്റ്റിൽ ചെയ്തെടുക്കാം. നമ്മൾ ബ്ലാക്കും വൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മുന്നുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ കളറിൽ നമ്മൾ ബ്ലാക്കും വൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല. വൈറ്റിന് വേണ്ടി നമ്മൾ പേപ്പർ വൈറ്റ് ബ്ലാങ്ക് ആയിട്ട് വിടുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ബ്ലാക്കിന് വേണ്ടി നമുക്ക് റെഡും ബ്ലൂവും കൂടി ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഡിഫറെൻറ്റ് ടോണുകളായിട്ട് സ്പീഡായിട്ട് ചെയ്യാം എല്ലാ കളേഴ്സും. അപ്പം ഞാൻ ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്, യെല്ലോ, ഓക്കർ, വയലറ്റ്, ക്രിംസൺ, ബേൺസീന, ഇങ്ങനെ ഒരുപാട് കളേഴ്സ്. ഏതൊക്കെ കളറ് നമുക്ക് കിട്ടും അതൊക്കെ നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. മുകൾ വശം ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ പേപ്പർ വൈറ്റ് ഒഴിവാക്കിയതിന് ഉൾവശം നമുക്ക് അവസാനം ചെയ്യാം. അപ്പോൾ വൈറ്റ് വേണ്ട വെള്ളത്തിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് ഹൈലൈറ്റ് കാണിച്ചിട്ടുണ്ട്. അത് പേപ്പർ വൈറ്റ് ബ്ലാങ്കായിട്ട് വിട്ടിട്ടുണ്ട്. ഇനി മേൽവശം ചെയ്യാം. അല്പം യെല്ലോ ഓക്കർ മാത്രം ചെയ്യാം. വൈറ്റ് വേണ്ട ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഇനി വീടിൻ്റെ റൂഫിൻ്റെ ഷാഡോ കാണിക്കാം. പ്രഷ്യൻ ബ്ലൂ അല്പം വയലറ്റും കൂടി ചേർത്തിട്ട് ഡാർക്ക് ഭാഗം ഷാഡോ ആയിട്ട് കാണിക്കാം. ഇനി വയലറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റാക്കി കൊണ്ടുവരാം. ഇവിടെ വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി ഒരു വശം. പേപ്പർ വൈറ്റ് കൂടുതലായിട്ട് കാണിക്കാം. ഇനി ഫിഗർ ചെയ്യാം. ആദ്യം പ്രഷ്യൻ ബ്ലൂവും സ്കാർലറ്റും കൂടി ചേർത്തിട്ട് ഹെയേഴ്സിനൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് സ്കാർലറ്റ് മാത്രം എടുത്തിട്ട് ഫേസിന് കാണിക്കാം. സ്കിൻ ടോണൊക്കെ ഇതേ കളർ തന്നെ ഉപയോഗിച്ചാൽ മതി. ഡ്രസ്സിന് ചെയ്യുമ്പോൾ സ്കാർലറ്റ് മാത്രം എടുത്തിട്ട് ചെയ്യാം. അല്പം വയലറ്റും കൂടി ചേർത്തിട്ട് മുണ്ടിന് കാണിക്കാം. വൈറ്റ് വേണ്ട ഭാഗങ്ങൾ ഒഴിവാക്കിയിടാം. ഇനി തുഴ കാണിക്കാം. അതിന് ബേൺസിന സ്കാർലറ്റും കൂടി ചേർത്തിട്ട് ചെയ്യാം. ഇനി തോണിയുടെ ഉൾവശം കാണിക്കാം. ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ വളരെ കുറച്ച് സ്ട്രോക്കുകൾ ഇതേപോലെ കാണിക്കാം. ഇടവെട്ട് ഇടവെട്ട് കാണിച്ചാൽ മതി. ഇപ്പം നമുക്ക് ഒരു തോണീൻ്റെ മുകൾ വശം ഒരു എഫക്റ്റ് ഫീൽ ചെയ്യും. നമുക്ക് കൂടുതൽ വർക്ക് ചെയ്ത പോലെ തോന്നുന്നു. ഇനി തോണിയുടെ ഷാഡോ കാണിക്കാം. ആ വൈറ്റ് പോവാതെ നോക്കുക. താഴെ കാണിച്ച പേപ്പർ വൈറ്റ് പോവാതെ നോക്കുക. ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രഷ്യൻ ബ്ലൂ അല്പം സ്കാർലെറ്റ് ഒക്കെ ചേർക്കാം. വയലറ്റും ചേർക്കാം. ഇപ്പം ഇതേപോലെ സ്ട്രോക്കുകൾ വെച്ച് കൊടുക്കാം. ഇനി പച്ചപ്പിൻ്റെ ദൂരെ കാണുന്ന പച്ചപ്പിൻ്റെ സ്ട്രോക്കുകൾ ഗ്രീനിൽ അല്പം ബ്ലൂ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അല്പം ബ്രൗണ് മിക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടിയും, നമ്മൾ ഈ വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഈ കളേഴ്സിൻ്റെ പേരൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. കാരണം ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർക്ക് പ്രഷ്യൻ ബ്ലൂ, സ്കാർലെറ്റ് ഓരോ കളേഴ്സിൻ്റെ പേരിങ്ങനെ പറയുമ്പോൾ മനസ്സിലാവണമെന്നില്ല. കാരണം പച്ച, ചുവപ്പ്, നീല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നീല തന്നെ ഒരുപാട് കളർ ഉണ്ടാവും, ചുവപ്പ് ഒരുപാട് കളേഴ്സ് ഉണ്ടാവും, പിന്നെ പച്ച ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ കളേഴ്സും ഞാൻ പറഞ്ഞില്ലെങ്കിലും കുറച്ച് കളർ പറയുന്നുണ്ട്. അപ്പോൾ ഏത് കളറാണ് പച്ച എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാപ്പ് ഗ്രീനും വെർഡിയൻ ഗ്രീനും അതേപോലെ രണ്ട് ഗ്രീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പച്ച എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഡിഫറെൻ്റ് കളറിൻ്റെ പേരുകളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ പേരൊന്ന് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും. ഇതേപോലെ ഞാൻ തെങ്ങിനൊക്കെ ഡിഫറെൻറ്റ് ടോണുകളായിട്ട്, ഗ്രീനിൻ്റെ ഡിഫറെൻറ്റ് ടോണുകൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിന് സ്റ്റെമ്മാണ് ചെയ്യുന്നത്. ഇടവിട്ടിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഭാഗം വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ടൊന്ന് ചെയ്തെടുക്കാം. ദൂരെ ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസൊക്കെ വളരെ കുറച്ച് കാണിച്ചാൽ മതി. ഇനി ദൂരെയുള്ള പച്ചപ്പനൊക്കെ കാണിക്കാം. യെല്ലോ ഓക്കർ, അതേപോലെ തന്നെ സാപ്പ് ഗ്രീൻ, പ്രഷ്യൻ ബ്ലൂ, ബേൺസീന, സ്കാർലെറ്റ്, അങ്ങനത്തെ ഒരുപാട് കളേഴ്സ് ഗ്രീനിൻ്റെ കൂടെ ചേർത്തിട്ട് ചെയ്യാം. റൂഫിൻ്റെ പാർട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് ഡാർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ആ വീടിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ താഴെ ബേൺസിനെ ചേർത്തിട്ട് നമുക്ക് സ്ട്രോക്കുകളൊക്കെ കാണിക്കാം. റൂഫിൻ്റെ
ഷാഡോ ഒന്നും കൂടി ഡാർക്കായിട്ട് കാണിക്കാം. അതേപോലെ തന്നെ വിൻഡോസും ഡോറും ഒക്കെ റെഡും ബ്ലൂവും കൂടി ചേർത്തിട്ട് നമുക്ക് ഡാർക്കായിട്ട് കാണിക്കാം. നോഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിക്കാം. ഇതേപോലെ ലൈൻസായിട്ട് ചെയ്യാം. ഒരേ ഡയറക്ഷനിൽ മുകളിലോട്ട് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് റെഡും ബ്രൗണും ബ്ലൂവും കൂടി ചേർത്തിട്ട് ഇതേപോലെ ചെയ്യാം. അധികം ഡാർക്കാവണ്ട, ദൂരം ആയതുകൊണ്ട് അല്പം ലൈറ്റായിട്ട് ചെയ്താൽ മതി. ലോക്ക്ഡൗൺ ഒക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. മിസ്റ്റേക്കൊക്കെ വരും, അത് സ്വാഭാവികമാണ്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ വരാം, ഡൗട്ട്സ് വരാം. അപ്പോൾ നിങ്ങൾ പിന്നെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, അതിന് ഞാൻ മറുപടി എന്തായാലും തരും. ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെ വരയ്ക്കുകയെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡിയാസ് ഒന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഔട്ട്ഡോർ പോവുക, പുറത്ത് പോയിരുന്നിട്ട് ഏതെങ്കിലും ഒരു ഒരു സീനറി നോക്കിയിട്ട് നിങ്ങൾ വീടിൻ്റെ പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ദൃശ്യം നോക്കിയിട്ട് വരയ്ക്കുക, അത് അതേപോലെ പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു മെത്തേഡ് നമുക്ക് എടുക്കാം. രണ്ടാമതായിട്ട് നമുക്ക് ഏതെങ്കിലും ഓരോ പിക്ക്, ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ക് എടുക്കുക, എന്നിട്ട് ഒരു വില്ലേജ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വില്ലേജിൻ്റെ ഫോട്ടോസൊക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് ഒരു പിക്ക് എടുത്തിട്ട് നമുക്ക് നോക്കി ചെയ്യാം, എന്നിട്ട് അതിന് കളർ ചെയ്യാം. അപ്പോൾ ഫോട്ടോ പിക്ക് നോക്കിയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം, ഔട്ട്ഡോർ പോയിട്ട് നമുക്ക് നോക്കിയിട്ട് പെയിൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മൾ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഇതേപോലെ മെമ്മറി സ്കെച്ചായിട്ടും അങ്ങനെ ചെയ്യാം. അപ്പോൾ കുറേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ കഴിയും. കളർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ കളർ ഉപയോഗിക്കാൻ പാടുള്ളതൊന്നുമില്ല. അപ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കും ഇന്ന കളറ് മാറിപ്പോയതുകൊണ്ട് ചിത്രം ഒരിക്കലും മാറിപ്പോവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലൈറ്റ് ആൻഡ് ഷെയ്ഡിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കളറൊന്നും ഇതിൻ്റെ യഥാർത്ഥ കളറല്ല. അതായത് ഇപ്പോൾ തോണീൻ്റെ കളർ യഥാർത്ഥത്തിൽ ഈ കളറൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. വെള്ളത്തിനായാലും നമ്മളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് തോന്നിയ കളേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ കളർഫുള്ള് ടെക്നിക്ക് അറിയാം. പിന്നെ ഒരു കളർ കൊണ്ട് മാത്രം എടുത്തിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കളറിൻ്റെ ഒരു ബ്ലൂ കളർ മാത്രം എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ മാത്രം എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കളറിൻ്റെ ലൈറ്റും ഡാർക്കും കളർ വെച്ചുകൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് മോണോക്രോം പെയിൻറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ മോണോക്രോം പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കളർ എടുത്താൽ മതി. അപ്പോൾ ആ കളർ കൊണ്ട് മാത്രം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കളർഫുള്ള് നമ്മൾ പഠിച്ചു, മോണോക്രോം നമുക്ക് പഠിച്ചു. അപ്പോൾ മോണോക്രോമിലുള്ള ഒരു വർക്ക് വേണമെങ്കിൽ, നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനൊരു വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സൊക്കെ മോണോക്രോമിനൊരു ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ കളർഫുള്ളായിട്ട് ചെയ്യുമ്പോഴായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുക, എല്ലാ കളേഴ്സും വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാം നമുക്ക്. റഷ്യൻ ബ്ലൂവിൽ സ്കാർലെറ്റ് ചേർത്തുകൊണ്ട് ഇതേപോലെ ലീഫിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചെയ്തെടുക്കുക. ഓരോ സ്ട്രോക്കുകളായിട്ട് ചെയ്യുക. പിന്നെ പാറയ്ക്ക് വേണ്ടി റെഡും ബ്ലൂവും ബ്രൗണും കൂടി ചേർത്തിട്ട് ഇതേപോലെ ചെയ്യുക. പിന്നെ ബ്ലൂവും അല്പം ഗ്രീനും അല്പം വയലറ്റും കൂടി ചേർത്തിട്ട് ഓരോ സ്ട്രോക്കുകളൊക്കെ ആയിട്ട് താഴെ ഇതേപോലെ ചെയ്യാം. ഏറ്റവും ഡിഫിക്കൽട്ടുള്ള മീഡിയമാണ് വാട്ടർ കളറ്. പിന്നെ നമ്മൾ കളർ പെൻസിൽ ക്രയോൺസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കളർ കോമ്പിനേഷനൊക്കെ പഠിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ക്രമേണ നമ്മൾ വാട്ടർ കളറിലോട്ട് വന്നാൽ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ നമുക്ക് നേരിട്ടും പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിരന്തരം പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് നമുക്ക് വാട്ടർ കളർ ഈസിയായിട്ട് തോന്നുക, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു മീഡിയമാണിത്. പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മീഡിയമാണ് വാട്ടർ കളർ. എത്ര ചെയ്താലും മതി വരാത്തൊരു മീഡിയം കൂടിയാണ് വാട്ടർ കളർ. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, പഠിക്കുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ കാണിക്കാൻ തന്നെ മടിയാണ്, കാരണം അത്രയും മോശമായിരിക്കും. പിന്നെ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പായി വന്നതാണ്. അതേനാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കും. ഡീറ്റെയിൽസൊക്കെ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അധ്യായമായി വീണ്ടും കാണാം.